നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൽപ്പറ്റ പുഴമുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധ കടലായി പ്രദേശവാസികളുടെ നഗരസഭാ മാർച്ച്. ഔട്ട്ലെറ്റിന് മുൻപിൽ സമരം ആരംഭിക്കും. ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എസ് എഫും. വേനൽ കനത്തതോടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. തൊണ്ടർനാടിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പിടിമുറുക്കി. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 22 പേർക്ക്. വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജില്ലയിൽ മഹിളാ കോൺഗ്രസിന് പുതിയ സാരഥി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ചിന്നമ്മ ജോസ് പുതിയ ജില്ലാ പ്രസിഡന്റ്. സ്ഥാനാരോഹണ ചടങ്ങ് കൽപ്പറ്റ ഡി സി സി ഓഫീസിൽ വെച്ച് നടന്നു. കബനി കടമാന്തോട് ജലസേചന പദ്ധതി ഇനിയും ആരംഭിച്ചില്ല. അധികൃതരുടെ മെല്ലെപ്പോക്ക് നയവും അലംഭാവവുമെന്ന് ആരോപണം. പദ്ധതിയുടെ റിപ്പോർട്ട് നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ല. വിശദമായ വാർത്തകളിലേക്ക്. പൂട്ടും വരെ പ്രതിഷേധിക്കും. കൽപ്പറ്റ പുഴമുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രതിഷേധ കടലായി പ്രദേശവാസികളുടെ നഗരസഭാ മാർച്ച്. ഔട്ട്ലെറ്റ് പൂട്ടും വരെ സമരമെന്നും ആക്ഷൻ കമ്മിറ്റി. പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 ആളുകൾ പങ്കാളികളായി. നാളെ മുതൽ ഔട്ട്ലെറ്റിന് മുൻപിൽ സമരം തുടങ്ങാനും തീരുമാനം. വൈത്തിരിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ പുഴമുടി ചുണ്ടപ്പാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് മാറ്റിയത്. ദേശീയ സംസ്ഥാന പാതയോരത്ത് മദ്യഷാപ്പുകൾ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് വൈത്തിരിയിലെ ഔട്ട്ലെറ്റ് ഒരു സുപ്രഭാതത്തിൽ പുഴമുടിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഔട്ട്ലെറ്റ് ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ജീവിതവും താറുമാറായി. കോളേജ്, സ്കൂൾ, കോളനികൾ, ആരാധനാലയങ്ങൾ എന്നിവയുള്ള പ്രദേശത്താണ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. ഇത് ക്രമസമാധാന പ്രശ്നത്തിനും ഇടയാക്കി. ഔട്ട്ലെറ്റ് തുടങ്ങിയ അന്ന് മുതൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിരുന്നു. ഇന്ന് കൽപ്പറ്റ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 ആളുകളാണ് പങ്കാളികളായത്. മാർച്ച് ഫാദർ മാത്യു കാടരത്ത് ഉദ്ഘാടനം ചെയ്തു. ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ജൽത്രൂത്ത് ചാക്കോ, യൂസഫ് മാസ്റ്റർ, സിസ്റ്റർ ജോവിറ്റ, ഫാദർ ജെയ്സൺ, എം എം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലമായ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഇക്കണ്ട കാലമത്രയും മണ്ണിലൂടും വെയിലുമൊക്കെ അവഗണിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ച തുണ്ടപ്പാടി പ്രദേശത്തെ ജനങ്ങളുടെ മേലേക്ക് ഒരു തീക്കുണ്ടം പോലെ ഒരു ബിവറേജ് കോർപ്പറേഷൻ ജനവാസ കേന്ദ്രത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ മാർച്ചിന് ബൽറാം, ഷെൻസ് ജോസ്, സാൻഡോ ജേക്കബ്, പി കെ ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് വിഷൻ, കൽപ്പറ്റ. കൽപ്പറ്റ പുഴമുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തി. കോളേജും സ്കൂളും സ്ഥിതി ചെയ്യുന്ന പുഴമുടിയിൽ നിന്നും ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഗേറ്റിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് സാലി റാട്ടക്കൊലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഇരട്ട ചെങ്കെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെയും പ്രയാസപ്പെടുന്ന ആളുകളുടെയും കണ്ണീരുകൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ ഭാഗമായിട്ടാണ് വൈത്രിയിലുള്ള ബീവറേജ് എന്ന സ്ഥാപനം ഈ ഉൾപ്രദേശമായ ഈ പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന NMSM കോളേജും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർമാൻ ജിഷാം അരപ്പറ്റ, OS സൂരജ്, ഷമീർ ഒടുവിൽ, വിഷ്ണു ഭാസ്കർ, മുബഷീർ എമിലി, നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുന്നതിനായി ഒപ്പുശേഖരണവും നടത്തി. വയനാട് വിഷൻ, കൽപ്പറ്റ. കൽപ്പറ്റ പുഴമുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ്, ദുരിത ജീവിതവുമായി പ്രദേശത്തെ 5 ആദിവാസി കോളനിക്കാർ. മദ്യം വിളിപ്പാടകലെത്തിയതോടെ കോളനിയിലെ സമാധാന അന്തരീക്ഷമാണ് തകർന്നത്. മദ്യം വാങ്ങാൻ പോകുന്നവരുടെ അസഭ്യങ്ങൾ വേറെയും ബിവറേജസ് ഔട്ട്ലെറ്റ് തുറന്നതോടെ അശാന്തിയുടെ നിഴലിലായിരിക്കുകയാണ് ഈ കോളനികൾ. കൽപ്പറ്റ പുഴമുടിയിൽ പ്രവർത്തനമാരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രദേശത്തെ 5 ആദിവാസി കോളനികളിൽ അശാന്തിയുടെ നിഴലുകളാണ് വീഴ്ത്തിയത്. ഔട്ട്ലെറ്റിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വലിയപടപുരം കോളനി, തലാരംകുന്ന് കോളനി, അമ്പലക്കുന്ന്, കുന്നുമ്മൽ മൂവെട്ടി, നാരങ്ങക്കണ്ടി കോളനികളാണ്. ഞങ്ങൾ ഈ കോളനിയിലെത്തിയപ്പോൾ കുട്ടികളടക്കം പറയുന്നത് കേൾക്കുക. ഇതെല്ലാം ഔട്ട്ലെറ്റ് തുടങ്ങി ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴുള്ള വാക്കുകൾ. ഇനിയും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കോളനികളിലെ അവസ്ഥ എന്തെന്ന് കണ്ടറിയണം. വൈത്തിരിയിലാകുമ്പോൾ തന്നെ അവർ പോയി സാധനങ്ങൾ കൊണ്ടുവരിക, വീടുകളിൽ വെച്ച് കഴിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഒരു ടീനേജിലുള്ള കുട്ടികൾ മുഴുവൻ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ബിവറേജസ് ഔട്ട്ലെറ്റ് പുഴമുടിയിൽ തുടർന്നാൽ കോളനികളിൽ അശാന്തിയുടെ നിഴലിനൊപ്പം എന്തെല്ലാം സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, കൽപ്പറ്റ. വരൾച്ച രൂക്ഷമാവുകയും കുടിവെള്ളം കിട്ടാക്കനിയാവുകയും ചെയ്തതോടെ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങൾ പിടിമുറുക്കി തുടങ്ങി. തൊണ്ടർനാട് കോറോത്ത് മാത്രം 22 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. കുടിവെള്ളത്തിൽ നിന്നാണ് തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പിടിപെട്ടതെന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. 2017 ജനുവരി മുതൽ മാർച്ച് 31 വരെ ജില്ലയിൽ ഇതുവരെ 52 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം 208 പേർക്കും 2015 333 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വരൾച്ച ഇതേ രീതിയിൽ തുടർന്നാൽ ഇത്തവണ ജലജന്യ രോഗികളുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. സാധാരണയായി പുൽപ്പള്ളി, മുള്ളങ്കൊല്ലി മേഖലയിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാറുള്ളത്. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ബേക്കറി, കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലൈം ജ്യൂസ്, ബത്തക്കവെള്ളം, സോഡ തുടങ്ങിയ തണുത്ത വസ്തുക്കൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. പഴകിയതും തണുത്തതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം. രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ആരോഗ്യവകുപ്പ് ഹോട്ടലുകളിലും കൂൾബാറുകളിലും കോളനികളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുമുണ്ട്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. വേനൽ കനത്തതോടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം വർദ്ധിച്ചതിനാൽ ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ വിവേക് കുമാർ പറഞ്ഞു. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തിയെങ്കിൽ ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയാൻ കഴിയും. വീടുകളിൽ വെള്ളം ശുദ്ധീകരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പരമാവധി ശ്രദ്ധ പുലർത്തണം. ഈച്ച പറക്കുന്നത് പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുക. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം കൈകൾ സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. കല്യാണം പോലുള്ള പൊതുചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലിനമായ ജലം ഉപയോഗിച്ചതിനാലാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ പരിശോധനകൾ നടത്തി വരികയാണ്. രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നതായും പൊതുജനം ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും DMO പറഞ്ഞു. ഈയിടെ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു ചെറിയൊരു ഔട്ട്ബ്രേക്ക് പോലെ വന്നിരുന്നു. തൊണ്ടർനാട് ഏരിയയിലാണ് വന്നിട്ടുള്ളത്.
അതും ജലജന്യ രോഗത്തിൻ്റെ തന്നെയാണ്. വെള്ളത്തിലൂടെ ആണ് അത്, മലിനമായ വെള്ളമാണ് ഒരു പ്രധാന കാരണം അതിന്. അപ്പോൾ അത് നമ്മളതിന് പടരുന്ന അതിൻ്റെ പകർച്ച തടയുന്നതിനും അതുപോലെ തന്നെ ഇനി അത് ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ട എല്ലാവിധ നടപടിക്രമങ്ങളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ സുരക്ഷിതത്വം എങ്ങനെ വേണമെന്ന് കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം. വയനാട് വിഷൻ, മാനന്തവാടി. മഹിളാ കോൺഗ്രസിന് ജില്ലയിൽ പുതിയ സാരഥി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറിയുമായ ചിന്നമ്മ ജോസാണ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റത്. അതേസമയം സ്ഥാനാരോഹണ ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് തങ്കമ്മ ജോസ് പങ്കെടുത്തില്ല. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിലാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറയുന്നതെങ്കിലും തന്നെ മാറ്റിയതിലുള്ള അമർഷമാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പിന്നാമ്പുറ സംസാരം. കൽപ്പറ്റ DCC ഓഫീസിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് നിലവിലെ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസിനുണ്ടായിരുന്നത്. കഴിഞ്ഞ 36 വർഷമായി തങ്കമ്മ യേശുദാസാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പുതുതായി ചുമതലയേറ്റ ബിന്ദുകൃഷ്ണയാണ് ജില്ലാ പ്രസിഡന്റായി ചിന്നമ്മ ജോസിനെ നിയമിച്ചത്. നിലവിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറിയുമാണ് ചിന്നമ്മ ജോസ്. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നിലവിലുള്ള ജില്ലാ പ്രസിഡന്റ് അംഗമേറ്റിനെ വിളിക്കുകയും എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ 9-ാം തീയതി യോഗം വിളിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാത്തിമ റോഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. NDA അപ്പച്ചൻ, KK അബ്രഹാം, സുജയ വേണുഗോപാൽ, NA മജീദ്, അഡ്വക്കേറ്റ് NK വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ചാർജ് കൈമാറേണ്ട നിലവിലെ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസ് അധികാര കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തില്ല. പതിറ്റാണ്ടുകളോളം ജില്ലയിലെ മഹിളാ കോൺഗ്രസിനെ നയിച്ച തന്നെ മാറ്റിയതിലുള്ള അമർഷമാണ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് തങ്കമ്മ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. വയനാട് വിഷൻ, കൽപ്പറ്റ. കബനി കടമാൻതോട് ജലസേചന പദ്ധതി എങ്ങും എത്തിയില്ല. അധികൃതരുടെ മെല്ലെപ്പോക്കു നയവും അലംഭാവവും മൂലമാണ് ഒരു പഞ്ചായത്തിലെ വലിയൊരു പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന പദ്ധതി ചുവപ്പു നാടയിൽ കുടുങ്ങാൻ കാരണം. കടമാൻതോടിൽ പുതിയതായി 10 ചെറിയ തടയണകൾ കെട്ടി കബനിയിൽ നിന്നും തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു പദ്ധതി. പെരിക്കല്ലൂരിൽ നിന്നും 4 കിലോമീറ്റർ അകലെ മാടലിൽ കടമാൻതോടിനും ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്. കബനി നദിയിൽ നിന്നും ഈ തടയണയിലേക്കും തടയണയ്ക്ക് താഴെ മാടൽ മുതൽ 11 കിലോമീറ്റർ അകലെ കടമാൻതോട് കബനിയിൽ ചേരുന്ന പഞ്ഞിമുക്ക് വരെയുള്ള ഭാഗത്തെ വയലുകളിലും വെള്ളമെത്തിക്കാം. ഈ ഭാഗത്താണ് ചേലൂർ, കടമ്പൂർ, മൂന്നുപാലം, വെള്ളക്കട, കവല, പഞ്ഞിമുക്ക് എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങൾ. 11 കിലോമീറ്റർ ദൂരമുള്ള കടമാൻതോട്ടിൽ പുതുതായി 10 തടയണകൾ കൂടി നിർമ്മിച്ചാൽ 11 കിലോമീറ്റർ ഭാഗത്തും വെള്ളമുണ്ടാകും. വയൽകൃഷിക്കും കരകൃഷിക്കും ആവശ്യത്തിന് വെള്ളമെടുക്കുകയും ചെയ്യാം. മാടൽ, ചേലൂർ, പട്ടാണിക്കൂപ്പ്, കടമ്പൂർ, മൂന്നുപാലം, മരക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കരകൃഷിക്ക് യഥേഷ്ടം വെള്ളമെത്തിക്കാം. പെരിക്കല്ലൂരിൽ നിന്നും മാടലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരമെങ്കിലും നദിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ UTC കവല വരെ വെള്ളം പമ്പ് ചെയ്താൽ മതിയാകും. ബാക്കിയുള്ള 1 കിലോമീറ്റർ ഭാഗം ചെരുവുള്ള സ്ഥലമായതിനാൽ സ്വാഭാവികമായും തോട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ടടക്കം 1 വർഷം മുൻപ് നാട്ടുകാർ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷം ജലസേചന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കി അധികൃതർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 10 തടയണകൾ നിർമ്മിക്കുന്നതിനുള്ള ആകെ ചിലവ് 3 കോടിയിൽ താഴെ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും അധികം സ്ഥലത്ത് വെള്ളമെത്തിക്കാവുന്ന വേറൊരു പദ്ധതിയും പോലും പുൽപ്പള്ളി മേഖലയിലില്ല. വേനൽക്കാലത്ത് മാത്രം കബനി നദിയിൽ നിന്ന് കടമാൻതോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ മതിയെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. വയനാട് വിഷൻ, പുൽപ്പള്ളി. മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വെക്കേഷൻ ബൈബിൾ ക്ലാസുകളുടെ ഭദ്രാസനതല ഉദ്ഘാടനം ASP ജി ജയദേവ് നിർവഹിച്ചു. വയനാട്, നീലഗിരി ജില്ലകളിലെ 50 സൺഡേ സ്കൂളുകളിൽ വരും ദിവസങ്ങളിൽ അവധിക്കാല ബൈബിൾ ക്ലാസ് നടക്കും. വികാരി ഫാദർ മത്തായിക്കുഞ്ഞ് ചാത്തനാട്ടുകുടി അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന ഡയറക്ടർ TV സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. PF തങ്കച്ചൻ, ജോൺ ബേബി, അനിൽ ജേക്കബ് കീച്ചേരി, സജി ജേക്കബ്, KJ ബിജു, VC ജോസ്, KM ഷിനോച്ച് എന്നിവർ സംസാരിച്ചു. 7-12 വയസ്സുള്ളവർ തെറ്റ് ചെയ്താൽ
അവർ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള മെന്റൽ കപ്പബിലിറ്റി അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ആ ഒരു വളർച്ച എത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെ തെറ്റായിട്ട് കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് 18 വയസ്സിനും താഴെയുള്ള ആൾക്കാരെ തെറ്റ് ചെയ്താൽ അത് കുറ്റമാണ്, പക്ഷേ അത് ശിക്ഷിക്കുന്നതും അതിനുള്ള ശിക്ഷാവിധികളും വേറെയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കുട്ടികൾ കുറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവണത കാണിക്കുന്നത് അവർക്ക് തടയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗം അവരുടെ മാതാപിതാക്കളും അതിലുപരി ഇവരുടെ ഈ പഠനകാലത്ത് അവരുടെ ഗുരുക്കന്മാർ തന്നെ. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വയനാട് വിഷൻ, മാനന്തവാടി. ദേശീയോദ്ഗ്രഥനവും മതസൗഹാർദ്ദവും ഉറുദുവിലൂടെ കേരള ഉറുദു യാത്രയ്ക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി. HMUP സ്കൂൾ പരിസരത്ത് നൽകിയ സ്വീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. EKM ഷാഫി അധ്യക്ഷത വഹിച്ചു. നജീബ് മണ്ണാർ, അസീഭായി, മുരളീധരൻ, എം ഷുക്കൂർ, മമ്മൂട്ടി, PP മജീദ്, ഹുഫൈൽ തുടങ്ങിയവർ സംസാരിച്ചു. വൈശാചികതയും മൃഗീയതയും വളർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മാനവികതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നല്ലവരായ മനുഷ്യ സ്നേഹികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പളക്കാട് അൻസാരിയ പബ്ലിക് സ്കൂളിൻ്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടവൻ ഹംസ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ ഇസ്മയിൽ, സലീം, ഷൈജൽ, ജിൽസ, നസീമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കമ്പളക്കാട് വെണ്ണിയോട് ശ്രീ കുറുമ്പലക്കോട്ട ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ കലശം ആരംഭിച്ചു. April 9 വരെയാണ് പുനഃപ്രതിഷ്ഠ നവീകരണ കലശം നടക്കുന്നത്. വയനാട് ജില്ലയിലെ ഏറെ പൗരാണികതയുള്ള അറയിൽ ഭഗവതി സങ്കല്പത്തിലുള്ള ബഹുവേര സമ്പ്രദായത്തിലുള്ള പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ഏകക്ഷേത്രമാണ് കുറുമ്പാലക്കോട്ട ഭഗവതി ക്ഷേത്രം. ക്ഷേത്രം തന്ത്രി ശ്രീ നാഗത്തുകാവിൽ ജയൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി പരിമംഗലത്തിൽ ശങ്കരൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. പ്രതിഷ്ഠയുടെ പ്രധാന ദിവസമായ April 9 രാവിലെ 10:45 11:30 ഇടയിലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. പൗരാണികമായ ക്ഷേത്രമായ ശ്രീ കുറുമ്പാലക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം 2017 April 2 മുതൽ 9 വരെ നടത്തുകയാണ്. വളരെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രയുടെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശമാണ് നടത്തുന്നത്. അതിനുവേണ്ടി വയനാട് ജില്ലയിലെ എല്ലാ ഭക്തരെയും സാദരം ക്ഷണിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഉഷപൂജ, മുളപൂജ, തത്വകലശ പൂജ, ദ്രവ്യകലശ പൂജ തുടങ്ങിയവ നടത്തും. വയനാട് വിഷൻ, കമ്പളക്കാട്. എടമന മടിയൂർ ശ്രീ അറയിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ 1008 കൊട്ടത്തേങ്ങ അർപ്പിച്ചുകൊണ്ടുള്ള ഗണപതി ഹോമവും ലവകുശ പ്രതിഷ്ഠയും നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങുകൾ ദർശിക്കുന്നതിനായി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രാവിലെ ഉഷപൂജയോടെ ആരംഭിച്ച് ഗണപതി ഹോമാരംഭശേഷം ബിംബോദ്ധാരം, ശയ്യ ജീവകലശ പൂജ, പ്രതിഷ്ഠാ ശബരിവാര പൂജ, ഗണേശപൂജ, അന്നദാനം എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നാടുകാണിയില്ലം പെരിഗമന കുഞ്ഞികൃഷ്ണൻ എമ്പ്രാന്തിരിയും മേൽശാന്തി വടക്കേക്കോറമംഗലം കൃഷ്ണൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾ ദർശിക്കാനായി അനേകം ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. വയനാട് വിഷൻ, വാളാട്. പുതുതായി കോൺക്രീറ്റ് ചെയ്ത മാനന്തവാടി സൊസൈറ്റി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജു നിർവഹിച്ചു. റോഡിന്റെ 106 മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്തത്. കൗൺസിലർ കടവത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബേബി, ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. കൽപ്പറ്റ വൈസ്മൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ April 8 മുതൽ ഷട്ടിൽ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൽപ്പറ്റ വൈസ്മൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. April 8 മുതൽ May 6 വരെയാണ് കോച്ചിംഗ് ക്യാമ്പ് നടക്കുന്നത്. 17 വയസ്സുവരെയുള്ള ആൺ പെൺ കുട്ടികൾക്കായാണ് ക്യാമ്പ് നടക്കുന്നത്. 8 മുതൽ April 8 മുതൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഷട്ടിൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബാണ്, വയനാട്ടിലെ ഏറ്റവും നല്ല ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബാണ് ഞങ്ങളുടെ ക്ലബ്ബ്. 2 ഉടൻ ഫ്ലോറിങ്ങുള്ള ഡബിൾ കോർട്ടാണ് അതുള്ളത്. അതിനുള്ള അവിടെയാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വൈസ്മാൻ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ NA സോണി, സെക്രട്ടറി ബേബി മാത്യു, CH സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, കൽപ്പറ്റ. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ വേനൽക്കാല ക്രിക്കറ്റ് പരിശീലനം പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാഫർ സേഠ് ഉദ്ഘാടനം ചെയ്തു. പരിശീലകരായ ജസ്റ്റിൻ ഫെർണാണ്ടസ്, ഷാനവാസ്, നവാസ് മാസ്റ്റർ, സജന തുടങ്ങിയവർ സംബന്ധിച്ചു.
ഇന്നിവിടെ തുടക്കം നിലയിലാണ് മൂന്നാം തീയതി. ഇപ്രാവശ്യം മൂന്ന് സെൻറ്ററിലാണ്, പനമരം, കൃഷ്ണഗിരി, അതേപോലെ തന്നെ മാനന്തവാടി, കൽപ്പറ്റ, നാല് സെൻറ്ററിലാണ്. പനമരം ഇവിടെ 40 കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വുമൻസ് ക്രിക്കറ്റ് ഇവിടെ അത്യാവശ്യം നടത്തിയ ഒരു ടീമുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലത്തെ അണ്ടർ 16 വിമൻസും ഇപ്പോൾ ഈ കൊല്ലം എല്ലാ സെലക്ഷൻ ട്രയൽസും ഇപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ ക്യാമ്പ് മൂന്ന് സെൻറ്ററിലായിട്ട് നടത്താനാണ് വയനാട് ജില്ലാ ക്രിക്കറ്റ് ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൽപ്പറ്റ പുഴമുടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ്, പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധക്കടലായി പ്രദേശവാസികളുടെ നഗരസഭാ മാർച്ച്. ഔട്ട്ലെറ്റിന് മുൻപിൽ സമരം ആരംഭിക്കും. ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് UDSF. വേനൽ കനത്തതോടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. തൊണ്ടർനാടിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പിടിമുറുക്കി. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 22 പേർക്ക്. വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജില്ലയിൽ മഹിളാ കോൺഗ്രസിന് പുതിയ സാരഥി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറിയുമായ ചിന്നമ്മ ജോസ് പുതിയ ജില്ലാ പ്രസിഡന്റ്. സ്ഥാനാരോഹണ ചടങ്ങ് കൽപ്പറ്റ DCC ഓഫീസിൽ വെച്ച് നടന്നു. കബനി കടമാൻതോട് ജലസേചന പദ്ധതി ഇനിയും ആരംഭിച്ചില്ല. അധികൃതരുടെ മെല്ലെപ്പോക്ക് നയവും അലംഭാവവുമെന്ന് ആരോപണം. പദ്ധതിയുടെ റിപ്പോർട്ട് നൽകി 1 കഴിഞ്ഞിട്ടും നടപടിയില്ല. ഇതോടെ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വയനാട് വിഷൻ വാർത്തകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം. സന്ദർശിക്കുക Facebook/Vishan News. യൂട്യൂബിൽ വാർത്തകൾക്കായി സന്ദർശിക്കുക വയനാട് വിഷൻ ചാനൽ. ശുഭരാത്രി.